ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് പ്രത്യേകിച്ച് വർഷാവസാന ദിവസങ്ങൾ എന്നെ സംബന്ധിച്ച് മനസ്സുകൊണ്ട് വളരെ ശുഭകരമായി ഒരു നല്ല സംവത്സരത്തെ സ്വീകരിപ്പാൻ ഞാൻ തയ്യാറെടുക്കുകയാണ് എന്നോടുകൂടെ ആണ്ടുകൾ വരുന്നു പോകുന്നു എന്ന മനോഭാവത്തോടെയല്ല ഒരുക്കത്തോടെ കഴിഞ്ഞ ഒരാണ്ടിനെ മുഴുവൻ വിലയിരുത്തുമ്പോൾ ബാക്കി കിടക്കുന്ന ചുരുക്കം ചില ദിവസങ്ങൾ പോരായ്മകൾ നകത്താൻ ക്ഷമിക്കേണ്ടത് ക്ഷമിക്കാൻ നമ്മുടെ ജീവിതത്തിൽ അടുത്ത ആണ്ടിലേക്ക് തുടർന്ന് പോരാൻ പാടില്ലാത്തതിനെ ഇവിടെ വെച്ച് അബ്രഹാം കഴുതകളെ താഴെ നിർത്തിയിട്ട് ബാലൻ മാത്രമായിട്ട് മോറിയായിലേക്ക് കയറിയതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ താഴ്വാരത്തിൽ നിർത്തേണ്ടതിനെയൊക്കെ നിർത്തിയിട്ട് പുതിയൊരു സമ്മത്സരത്തിലേക്ക് വേണ്ടതിനെ മാത്രം കൂട്ടിക്കൊണ്ടുപോകാൻ തെറ്റിദ്ധാരണ സംശയം അനാത്മീകം ചില വാക്കുകൾ നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ചില പ്രവണതകൾ ചിന്തകൾ അതെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ ഈ താഴ്വാരത്ത് നിങ്ങൾ നിർത്തിയിട്ട് പുതിയ സമ്മത്സരത്തിലേക്ക് പ്രതീക്ഷയോടെ കടക്കണമെന്ന് സഹോദരനെ പോലെ ഓർപ്പിച്ചുകൊണ്ട് നമ്മെ തന്നെ പരിശോധിക്കാൻ ഈ ദിവസങ്ങൾ കഴിയട്ടെ എന്ന് നിങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ദിവസവും സ്നേഹാഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ഓരോ ദിവസവും ആലോചന തരുന്ന സുന്ദരമായി ദൈവകൃപയും നിറയ്ക്ക് നിറഞ്ഞ് നമ്മളെ മുന്നോട്ട് പോകുവാൻ അനുവദിക്കുന്ന കൈപിടിച്ച് നടത്തുന്ന നമ്മുടെ അനുമനാഥന് ആത്മരക്ഷകന് സ്വർഗീയ പിതാവിന് വഴികാട്ടിക്ക് പരിശുദ്ധാത്മാവിന് എല്ലാവിധ മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് ആത്മീക ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഒൻപതാം വാക്യം പരിചിതമാണെങ്കിലും ഒരിക്കൽ കൂടെ വായിച്ച് ഒരു ചിന്ത കൂടെ പറയാൻ ദൈവനെ പ്രേരിപ്പിച്ചിരിക്കുന്നു ലൂക്കോസ് ഏഴ് ഒൻപത് യേശു അത് കേട്ടിട്ട് അവങ്കൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട് ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ഒരു ശതാധിപൻ കർത്താവിൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ് എൻ്റെ പ്രത്യനോ മറ്റോ ദീനമായി കിടക്കുന്നു പ്രിയനായ ദാസൻ ദീനമായി കിടക്കുകയാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ യേശുവിൻ്റെ അടുക്കൾ വന്ന് റെക്കമെൻഡ് ചെയ്യുകയാണ് നല്ലൊരു മനുഷ്യനാണ് നാട്ടിൽ ഒത്തിരി ഉപകാരം ആളാണ് പള്ളിയൊക്കെ പണിത് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വളരെ ഗുണകാംക്ഷിയായ സൽസ്വഭാവിയായ സൽഗുണനായിരിക്കുന്നൊരു മനുഷ്യന് വേണ്ടി പൊതുജനം യേശുവിൻ്റെ അടുക്കൾ റെക്കമെൻഡ് ചെയ്യുന്നു ഇത് കേട്ടങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കേട്ടപ്പോൾ ആ മനുഷ്യൻ മുമ്പിൽ വന്നിട്ട് തിരുത്തി പറഞ്ഞു അയ്യോ ഞാൻ യോഗ്യനല്ല അങ്ങനെ പുരയ്ക്കകത്ത് വരാൻ യോഗ്യനല്ല ഇന്ന് വളരെ വിനീത മനസ്സോടുകൂടെ താഴ്മയോടെ പറഞ്ഞ അനന്തരം അദ്ദേഹം ഒരു കാര്യം യേശുവിനോട് പറയുക എൻ്റെ പ്രിയ ദാസൻ ഒരു സൗഖ്യം വേണം അങ്ങേ പ്രതീക്ഷിച്ച വന്നേ പക്ഷെ അങ്ങ് എൻ്റെ വീട് വരെ വരണം എന്നില്ല എൻ്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല എന്നിട്ട് എട്ടാം വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യനാണ് എൻ്റെ കീഴിൽ പടയാളികളുണ്ട് ഒരുവനോട് പോകാം എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു എൻ്റെ ദാസിനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു ശരിക്കും ഈ മനുഷ്യൻ ഇത്രയേ പറഞ്ഞുള്ളൂ കൂടുതലൊന്നും പറഞ്ഞില്ല ഇത്രയും പറഞ്ഞ മാത്രയിൽ യേശു അവനിൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞ് പുരുഷാരത്തോട് പറയുന്ന വാക്കാണ് ശരിക്കും ആ മനുഷ്യൻ്റെ വിശ്വാസം വാക്കുകളിലൂടെ തെളിഞ്ഞു അവിടെയാണ് യേശു ആശ്ചര്യപ്പെട്ടത് ഈ വാക്ക് പരിചിതമുള്ള വാക്കാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ തിരിച്ചു പറയാം പുരുൾ തിരിച്ചു പറയാം ഒന്ന് ഈ എട്ടാം വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു യേശുവിനെ ഈ മനുഷ്യന് പിടികിട്ടി അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറയാം ഈ മനുഷ്യൻ എന്താ ഞാനും അധികാരത്തിൻ്റെ കീഴെയുള്ളവനാണ് എൻ്റെ കീഴേയും ദാസന്മാരുണ്ട് ഞാൻ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് പോകാൻ പറഞ്ഞാൽ ആ ദാസൻ പോകുന്നു വരാൻ പറഞ്ഞാൽ വരുന്നു അധികാരത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് ഒരു പട്ടാളക്കാരനായിരിക്കുന്ന എനിക്കറിയാം ശമ്പളം കൈപ്പറ്റുന്ന റോമൻ സർക്കാരിൻ്റെ ഒരു പട്ടാള ഉദ്യോഗസ്ഥനേക്കാൾ അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവായിരിക്കുന്ന അങ്ങയുടെ അധികാരം എനിക്കറിയാം എന്നല്ലേ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടത്തി കിട്ടണമെങ്കിൽ യേശു പ്രവർത്തിക്കും മറുപടി നേരം അത്ഭുതം ചെയ്യും എന്നൊക്കെ വിശ്വസിക്കുന്നതിനേക്കാൾ അപ്പുറം ഈ വിഷയത്തിൽ കർത്താവിന് എത്രത്തോളം അധികാരമുണ്ട് ഒന്നോടെ ഞാൻ പറയാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കഴിഞ്ഞൊരാണ്ട് മുഴുവൻ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിച്ചു കരഞ്ഞു നിലവിളിച്ചു സത്യമാണ് പക്ഷേ ഇനിയും മറുപടി കിട്ടാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങളാ പർട്ടിക്കുലർ വിഷയത്തിൽ യേശുവിൻ്റെ അധികാരം എത്രത്തോളമാണ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ മേൽ യേശുവിന് അധികാരമുണ്ടോ നിങ്ങളുടെ മകൻ്റെ കുടുംബജീവിതത്തിൻ്റെ മേൽ യേശുവിന് അധികാരമുണ്ടോ ഈ പാസ്റ്റ് എന്നായി പറയുന്നത് കർത്താവിന് ആരുടെ മേൽ അധികാരമില്ലാത്ത അങ്ങനെയൊന്നും പറയരുത് ഈ മനുഷ്യൻ പറഞ്ഞതുപോലെ എൻ്റെ വീട് രക്ഷിക്കപ്പെട്ടവൻ്റെ വീടാണ് ഇത് കള്ളകുടിയൻ്റെയും ആഭാസൻ്റെയും അല്ല എൻ്റെ കുടുംബം ദൈവത്തെ ഭയപ്പെടുന്ന കുടുംബമാണ് നീ എൻ്റെ വീട്ടിലെല്ലാവരും എൻ്റെ മക്കളെല്ലാവരും എന്നെപ്പോലെ വിശ്വാസമുള്ള ഈ ദാസൻ ഒരു പക്ഷെ ഇത്രയും വിശ്വാസമുള്ളവനായിരിക്കുകയല്ല പക്ഷെ ശതാധിപൻ പറയുന്നു എൻ്റെ യേശുവിൻ്റെ അധികാരം ഞാൻ തിരിച്ചറിയുന്നു അപ്പോൾ വിഷയത്തിൻ്റെ മേൽ കർത്താവിൻ്റെ അധികാരം നിങ്ങളുടെ ശരീരത്തിനൊരു രോഗമുണ്ടോ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ കർത്താവിന് എത്രത്തോളം അധികാരമുണ്ട് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ തീർത്താൽ തീരാത്ത വിഷയമുണ്ടോ ഈ കാര്യത്തിൽ കർത്താവിന് എത്രത്തോളം അധികാരമുണ്ട് ആ കാര്യം നിങ്ങൾ കർത്താവിനോട് പറ നിങ്ങൾക്കിതിൻ്റെ അധികാരമുണ്ട് എന്ന് കർത്താവിന് ഇതിന്മേൽ അധികാരമുണ്ടെന്ന് കർത്താവിനോട് പറ ഈ വാക്കിനകത്ത് തെളിഞ്ഞത് യേശുവിനെ ഈ മനുഷ്യന് പിടികിട്ടി ഭയങ്കര അധികാരിയാണ് നിൽക്കുന്നിടത്ത് നിന്ന് പറഞ്ഞാൽ ഏത് ഭൂതവും പിശാചും ലോകത്തിലെ പ്രപഞ്ച ശക്തികൾ വരെ കാറ്റും കടലും സൂര്യനും ചന്ദ്രനും എല്ലാം നിൽക്കുന്നിടത്ത് നിന്നൊരു വാക്ക് പറഞ്ഞാൽ അവിടെ നിശ്ചലമാകും അതാണ് യേശു ആ തിരിച്ചറിവ് ഈ മനുഷ്യനുണ്ടായി കേട്ടാ മനുഷ്യൻ തൻ്റെ വാക്കിലൂടെ അത് തെളിയിച്ചു പ്രിയപ്പെട്ടവരെ ആത്മീക ജീവിതത്തിൽ വാക്കിന് വാചകത്തിന് സംസാരത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ നമ്മളെ തന്നെ ആകപ്പാടെ വഴി അടച്ച് കളയുന്നത് നമ്മുടെ വാക്കിലും സംസാരത്തിലുമാണ് ചില ആളുകളെ അറിയാം അവർ ഒരിക്കൽ പോലും ശുഭകരമായി പറയല പ്രാർത്ഥിക്കും പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണ് പക്ഷെ ഒരിക്കൽ പോലും ഒരു നല്ലതായി നന്മയായി ശക്തമായി പറയല ഈ മനുഷ്യൻ പറഞ്ഞു എന്ന് പറഞ്ഞു വളരെ ശക്തമായി പറഞ്ഞു വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു പറയുന്നത് മോശമായി പോയാൽ പറയുന്നത് തെറ്റായിപ്പോയാൽ പറയുന്നത് സംശയമായി പോയാൽ പറയുന്നത് വിശ്വാസത്തെ ഖനിക്കുന്നതായിപ്പോയാൽ നമ്മൾ വന്നതും പ്രാർത്ഥിച്ചതും എല്ലാം നഷ്ടമാകും അതുകൊണ്ട് വാക്കുകളിലൂടെയാണ് വിശ്വാസം പ്രഥമ പ്രഥമദൃഷ്ടിയ വെളിപ്പെടുന്നത് പ്രവൃത്തിയും വാക്കും ഇത് രണ്ടും വലുതാണ് നാം എന്തു പറയുന്നു അങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇരിക്കുന്നത് പറയേണ്ടത് പറയാവും പറയാൻ പാടില്ലാത്തത് പറയരുത് ഈ മനുഷ്യനൊന്നും കൊടുത്തില്ല ഈ മനുഷ്യനൊന്നും ചെയ്തില്ല പറയേണ്ടത് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു ആശ്ചര്യപ്പെട്ടു ആ വാക്കുകൾ ആ പറച്ചിലുകൾ വന്ന കാര്യത്തിന് സാഫല്യമായി മൂന്ന് കാര്യങ്ങൾ ആത്മീയത്തിൽ പ്രധാനമാണ് ഒന്ന് വാക്ക് രണ്ട് പ്രാർത്ഥന മൂന്ന് പ്രവർത്തി ഇത് മൂന്നും കൂടെ ഒരു സംയുക്ത സമ്മേളനമായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു പിന്നെ കുറേ പ്രാർത്ഥിച്ചു വേറൊന്നു പ്രവർത്തിച്ചു ജീവിതത്തിലൊരു കാര്യം നടക്കുകയില്ല എന്തു പറയുന്നു അതുതന്നെ പ്രാർത്ഥിക്കുക അങ്ങനെ തന്നെ പ്രവർത്തിക്കുക സങ്കീർത്തനത്തിൽ വാക്യമുണ്ട് ദൈവേ ഞാനൊരു കാര്യം ആഗ്രഹിച്ചു അതുതന്നെ അപേക്ഷിക്കുന്നു എന്താഗ്രഹിച്ചോ അതുതന്നെ പറയുക എന്ത് വിശ്വസിച്ചോ അതുതന്നെ പറയുക എന്ത് പ്രാർത്ഥിക്കുന്നോ അതുതന്നെ പറയുക പ്രാർത്ഥിച്ചെഴുന്നേറ്റിട്ട് മറ്റൊന്ന് പറയരുത് കർത്താവിനെക്കുറിച്ച് ദൈവപ്രവൃത്തിയെക്കുറിച്ച് നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അടുത്ത വർഷത്തെക്കുറിച്ച് ഇപ്പോഴേ പറയാൻ തുടങ്ങുക അങ്ങനെ പറയുന്നതിൽ ഭയങ്കര ബലമുണ്ട് ദൈവം പ്രവർത്തിക്കും യേശുക്രിസ്തു നിന്നത് തിരിഞ്ഞത് പ്രവർത്തിച്ചത് ഈ വാക്ക് കേറ്റട്ട ഞാൻ നിങ്ങളെ ആശംസിച്ചുകൊണ്ട് പറയട്ടെ ആരെക്കൊണ്ടും പറയിപ്പിക്കണ്ട നിങ്ങൾ തന്നെ പറയുന്നത് എന്നോട് പറഞ്ഞ് ബാസ്റ്ററെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന നല്ലതാണ് പക്ഷെ നിങ്ങൾ പറ അടുത്ത വർഷം എൻ്റെ ജീവ ഒരു കൃത്യൻ്റെ ജീവിതത്തിൽ ഒരു ദാസൻ്റെ ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങളെ വാക്ക് കൊണ്ട് നേടിയെടുത്ത് മടങ്ങിപ്പോയെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും വിശ്വാസമുള്ള നിങ്ങൾക്ക് കർത്താവുമായിട്ട് അടുത്ത ബന്ധമുള്ള നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ വാക്കുകൊണ്ട് പറഞ്ഞ് അടുത്ത കൊല്ലം നേടിയെടുക്കാൻ അറിയാമോ ഇപ്പം പറയുക നല്ലത് പറയുക ആവർത്തിച്ച് പറയുക തുറന്ന് പറയുക ദൈവത്തോട് പറയുക എപ്പോഴും പറയുക വിശ്വാസത്തിൻ്റെ വാക്ക് പറയുക എന്തു നടക്കണം എന്ന് പറയുക അത് നിറവേറ്റാൻ ദൈവം വിശ്വസ്തൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ വർഷം തീരുമ്പോഴും ചില കാര്യങ്ങളൊന്നും നടക്കാതെ പോയി ഞങ്ങൾ ആ കുറ്റം സമ്മതിക്കുക ഞങ്ങൾ പറഞ്ഞത് ശരിയായില്ല ഞങ്ങൾ പ്രാർത്ഥിച്ചു ഉപവസിച്ചു പലരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ വാക്കുകൾ പ്രവൃത്തിയിലേക്ക് ദൈവത്തെ എത്തിക്കാൻ പറ്റിയില്ല ഇന്ന് ശതാബ്ദിനെ വിഷയം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അടുത്ത വർഷം ചില കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തെ പ്രവൃത്തിയിലേക്ക് എത്തിക്കാൻ പോലെ എൻ്റെ കർത്താവിൻ്റെ അധികാരം എൻ്റെ വീട്ടിൽ അങ്ങേക്കുള്ള സ്വാധീനം എൻ്റെ ശുശ്രൂഷയിൽ ജീവിതത്തിലൊക്കെ അതുപോലെ എല്ലാവരും വിശ്വസിക്കട്ടെ അങ്ങനെ സംഭവിക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ ആ മേൻ ആ